ഐതിഹ്യമല്ല, ചരിത്രമാണ്. ഒരു കാലത്ത് നടന്നുവന്ന നേരിന്റെ രേഖപ്പെടുത്തൽ. നിലാവുള്ള രാത്രികളിൽ ഇടവഴിയിൽ പതിയിരുന്നും അമാവാസി നാളുകളിൽ ഇരുൾമറ പറ്റിയും എതിരാളിയെ ഭയത്തിന്റെ കാണാക്കയത്തിലേക്ക് തള്ളിയിട്ടൊടുക്കുന്ന ഒടിവിദ്യ. ഇരുചെവികളിലും പിള്ളതൈലം പുരട്ടി എതിരാളിയുടെ ജന്മനക്ഷത്രം വരെ ഗ്രഹിച്ച് കാളയായും പോത്തായും നായായും നരിയായും വേഷപ്പകർച്ച നടത്തി മിന്നൽ വേഗത്തിൽ എതിരാളിയെ കീഴ്പ്പെടുത്തുന്ന ഒടിയന്മാർ. സുഗന്ധം ചേർത്ത മയക്കുമരുന്ന് മണപ്പിച്ച് മയക്കി കഴുത്തൊടിച്ച് കൊലപ്പെടുത്തുന്ന കറുത്ത അധ്യായം രചിച്ചവർ ഒടിയന്മാർ. ഇതൊക്കെയും മലയാളി കേട്ടുമറന്ന ഒടിയന്റെ കഥകൾ. ഇതിലപ്പുറം ചിലതെല്ലാം ചേർത്ത് വെച്ച് പുതിയ ഒരു ഒടിയന്റെ കഥയുമായി കഴിഞ്ഞിട്ട് പോയ പോലെ വാസു ചേട്ടാ. ഇത്തിരി മിണ്ടാതിരിക്കുന്നേ, ഈ പോണം. അറിയില്ലേ പെരയിലേക്കുള്ള ദൂരം? ഒരു ചൂട്ടുവട്ടം തീരണതിന് മുമ്പ് പെരയിലെത്തണി ഓടണം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓ ഇത്തിരി മുമ്പല്ലേ ഇവിടുന്ന് പോയത്? ദേ പിന്നെയും വരണോ? വാസുവേ, എന്താ പിന്നെ ഇതിലേ? പേരയിലേക്ക് തന്നെയാ പോണത്, പക്ഷെ വഴി തിട്ടം കിട്ടുന്നില്ല. ആ ഇത് മറ്റേ തന്നെ കണ്ണു കെട്ടിട്ടുണ്ട്. പൊട്ടന്റെ പണിയാ. ആ ഇത് കയ്യിൽ സൂക്ഷിച്ചോ, കുഴപ്പമൊന്നും വരില്ല. ശരി പോയിട്ട് വാ. Thank you.
ആരാ? അക്കരെ ദേശത്തുനിന്ന് കൊടുത്തു കഴിഞ്ഞു വരിക. വരുന്ന വഴിക്ക് ചൂട്ട് നഷ്ടപ്പെട്ടു. ഒരു വെട്ടം കിട്ടിയാല് ഒരേടുന്ന് ഓല വിട്ട് ചൂട്ടുണ്ടാക്കായിരുന്നു. മകന്റെ പൂജ ഇപ്പൊ കഴിയും, അവനെടുത്ത് തന്നോളൂ. വേണമെന്നുണ്ടോ ഒരയിലെത്താൻ? പിന്നെങ്ങനെ? ആ കണ്ണടക്ക്. അടക്ക്. എന്തേ തേച്ചത്? മന്ത്രം ചൊല്ലി നത്തിനെ രസം ചെയ്ത കൺമഷിയ. കണ്ണു തുറക്കണ്ട. ഇനി കണ്ണു തുറന്നു. ഇതെങ്ങനെ എനിക്ക് പകല് പോലെ കാണാം? മന്ത്രം ചൊല്ലി കേൾപ്പിച്ചില്ല എന്നുള്ളൂ. ഒടിമുത്തിക്ക് അർപ്പിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോ ഒടിമായം കെട്ടിയിരിക്കോ? പേടിക്കണ്ട, ഒരയിലെത്തണ്ടേ, അതിനൊരു തടസ്സവും വരില്ല. നാളെ വന്ന് എടുത്താ മതി. ഉടുമുണ്ട് ഇവിടെ അഴിച്ചു വെച്ചിട്ട് പോയിക്കോ. കുടിയിലെത്തി സ്വന്തക്കാരെ വിളിക്കുന്നതിന് മുമ്പ് കൈയും മുഖവും ശുദ്ധാക്കണം. എന്നിട്ട് വിളിച്ചാ മതി അവരെ. അല്ല, എനിക്കൊന്നും കുഴപ്പമില്ല. പോണ വഴിയിൽ ആരെയും പേടിക്കണ്ട. ഈ പോക്കിൽ നിങ്ങളെ കാണുന്നവർ പേടിക്കുകയും ചെയ്യും. നഗ്നനായി ഒടിമായം ധരിച്ച് നിങ്ങളെ ആര് കാണുന്നു, അവർക്ക് ഏറ്റവും പേടിയുള്ള രൂപമായി നിങ്ങളെ അവർ കാണും. മറക്കണ്ട, ദേഹം ശുദ്ധാക്കിയിട്ട് മാത്രം പെരെ കയറിയാ മതി. ഉടുമുണ്ട് അഴിച്ചു വെച്ചിട്ട് പൊയ്ക്കോ. അയാൾക്ക് എന്തിനു ഒടികെട്ടിയേ? ഇതൊരു തക്കമാണ്. പുതുതായി ഉണ്ടാക്കി വെച്ച പിള്ള തൈലത്തിൽ സ്വന്തമായി ഒടിക്കെട്ടുന്നതിന് മുൻപ് പുറത്തുള്ളവർക്ക് വേണ്ടി ഒരു തഴക്കം. മരിക്കണേനു മുമ്പ് അച്ഛൻ പഠിപ്പിച്ചതാ. ഒടിമുത്തിയോട് ഒഴിവ് പറയുകയും വേണ്ട. അയാള് പെരെ പോവാ. അയാളെ കാണുന്നവര് പല രൂപത്തെ കണ്ട് പേടിക്കും. പേടിയുടെ അവസാനം ചിലപ്പം മരിക്കും. ആ പേടി എനിക്ക് രുദ്രനിൽ കാണണം. മരിക്കുന്നത് വരെ ആ പേടിയോടെ വേണം മായനെ അവൻ കാണാൻ. മായ, ആ തിരുമേനി നീ വിചാരിക്കുന്ന പോലത്തെ ആളല്ല. ആഭിചാര കർമ്മങ്ങളിൽ അത്ഭുതം കാട്ടുന്ന ആളാ. നിന്റെ ഒടിമായം കൊണ്ട് അയാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആരുടെ കണ്ണിലും പേടിയുണ്ടമ്മേ. ആ പേടിയാ ഒടിയന്റെ ബലം.
മായൻ ഒടിവേഷം കെട്ടാൻ പോവാ. ആദ്യത്തേതും അവസാനത്തേതും. അമ്മേ, അച്ഛൻ വന്നെന്ന് തോന്നുന്നു. പോയി വാതിൽ തുറന്നുകൊടുക്ക്. മോക്ക് തോന്നിയതാവും, അച്ഛൻ വന്ന് വിളിച്ചോളും. ഞാൻ പോയി നോക്കിക്കോളാം. ദേഹം ശുദ്ധാക്കിട്ട് മാത്രം പെരെ കേറിയാ മതി. അയ്യോ ദൈവമേ, മോളെ മോളെ, അയ്യോ അയ്യോ മോളെ, അയ്യോ എന്റെ കുട്ടിക്ക് എന്താ പറ്റിയേ മോളെ? കണ്ണു തുറക്ക് മോളെ, മോളെ എന്താ പറ്റിയേ? എന്റെ ഈശ്വര മോളെ, നിങ്ങള് കുളിച്ചോണ്ടിരിക്ക, മോള് വീണ് നടക്കുന്നത് കണ്ടില്ലേ? ഒന്ന് പിടിക്കേ മോളെ, നീക്കേ മോളെ, മോളെ അയ്യോ എന്താ പറ്റിയ മോൾക്ക്? എന്താ പറ്റി കുട്ടി? എന്റെ ദൈവമേ, ഒടിയൻ ചതിച്ചു. ഇപ്പൊ വേണോ ഇത്? അച്ഛൻ ഒടികെട്ടല്ല നിർത്തിയ പോയേ. അച്ഛൻ പോയതല്ല, പറഞ്ഞയച്ചതാ. ഒടികർമ്മം നിർത്തിയപ്പോ എല്ലാവരും അച്ഛന്റെ ശത്രുക്കള്. അങ്ങനെ തീർത്തതാ അച്ഛനെ. അച്ഛൻ നിർത്തിയെടുത്തുനിന്ന് തുടങ്ങാനല്ല ഈ മായന്റെ ശ്രമം. ഇതാദ്യത്തെയും അവസാനത്തെയുമാ. മുന്നിലുള്ള ശത്രുവിനെ മായ്ക്കാനുള്ള ശ്രമം എന്നേക്കുമായിട്ട്. എന്റെ ചിന്നുവിന് വേണ്ടി. ആഹാ, ഇവിടെ ഒന്ന് കുത്തിരിക്കുകയാണോ? കൈനീട്ട് പത്തുറുപ്പ്യണ്ട് അപ്പന്റെയാ. ഇതെങ്ങനെ? അതൊക്കെ ഉണ്ട്. ഇനി തമ്പ്രാക്കന്മാരുടെ പറമ്പിന്ന് അടയ്ക്കും തേങ്ങയൊന്നും കക്കാൻ നിക്കണ്ട. പൈസക്ക് ആവശ്യം വരുമ്പോ പറഞ്ഞാ മതി. എന്റെ മായന് വേണ്ടി ഞാൻ കള്ളിയായിക്കോളാം. ഇന്നേക്ക് 18 ദിവസമായി എന്റെ ചിന്നുവിനെ കാണാതായിട്ട്. അവനാ രുദ്രൻ. ആ
പോവാണല്ലേ, ഉടനെ ഒന്നും ഇങ്ങോട്ട് ഉണ്ടാവില്ലെന്നറിയാം. മുഴുവൻ കുടിക്കണട്ടോ, കുടിക്കേ, വെള്ളം കുടിക്കേ, വേണ്ട നിനക്ക്. പേടിച്ചു പോയോ? ഇങ്ങനെയൊക്കെ നിന്നോടുള്ള കൊതി കൊണ്ട് നീ എന്നെ മോഹിപ്പിച്ചു. ഇങ്ങോട്ട് വാടി. തിരുമേനി, ഇനി മായന്റെ കളികൾ ലോകര് കാണാൻ പോകുന്നേയുള്ളൂ. ലോകരുയർത്തിപ്പാടാറുള്ള അവന്റെ ലീലകൾ ഇന്ന് അവസാനിക്കണം. മായ, ചിന്നുവിനെ നമുക്ക് തരയാം, അവൾ എവിടെയെങ്കിലും. വേണ്ട, ഒരുപാട് അന്വേഷിച്ചതാ ഞാനത്. എന്റെ ചിന്നു എവിടെയാണെന്ന് പറ തിരുമേനി, എനിക്ക് അവളെ വേണം. കൊതി തീർന്നില്ല എനിക്ക്, തീരുമ്പോ തരാം. എന്തേ തിരുമേനി, എന്റെ ചിന്നു എവിടെ? എന്റെ ചിന്നുവിനെ എനിക്ക് വേണം. തിരുമേനി, തിരുമേനി, എന്റെ ചിന്നുവിനെ എനിക്ക് വേണം. അമ്മ അകത്തേക്ക് പോയിക്കോ. മോനെ, മോൻ വരണതുവരെ അമ്മ ഇവിടെ കാത്തിരിക്കും ഈ കാടിവെള്ളമായിട്ട്. ഇത് നീയാണെന്ന് എനിക്കറിയാം. നിന്റെ ഒടിമായം എന്റെ അടുത്ത് വേണ്ട. Thank you.
പുറത്തു നിന്ന് കിട്ടിയതെല്ലാം പുറത്തു തന്നെ ഉപേക്ഷിച്ച് പോരും ഈ രുദ്രനെന്ന് തോന്നി ഓടിയന്. അധർവം പ്രവർത്തിക്കുന്ന തിരുമേനിയോടാ നിന്റെ ഓടിമായം. തിരുമേനിയെ കുറിച്ച് അറിഞ്ഞുള്ള വരവല്ല ഇത്. വരകടന്ന ആരുടെയും സ്പർശനം കിട്ടാതെ നിനക്ക് അതിനകത്തൊന്നും അനങ്ങാൻ പറ്റില്ല ഓടിയ. ഒടിയ, നിനക്ക് ഈ രൂപം തന്നെയാ നല്ലത്. പുലരുമ്പോ മാളോർക്ക് കാണേണ്ടതാ നിന്റെ ഈ നൂൽബന്ധമില്ലാത്ത കോലം. അപ്പൊ നീ നിന്റെ പെണ്ണിനെ തിരഞ്ഞു വന്നതാണല്ലേ. 10-15 ദിവസം ആയില്ലേ കാണാതായിട്ട്. ജീവിച്ചിരിപ്പുണ്ടേ ഇപ്പൊ നിന്റെ പെണ്ണ, മരിച്ച. എന്റെ പെണ്ണെവിടെ? എനിക്ക് വേണോ അവളെ? നീ അവളെ തിരഞ്ഞു വന്നതല്ലേ. നോക്ക്, എല്ലായിടത്തും നോക്ക്. ചിലപ്പോ അറയ്ക്കകത്തുണ്ടാവും, അല്ലെങ്കിൽ കാവിനകത്ത് പൊട്ടക്കരട്ടില്. ചതുപ്പിൽ എവിടെയെങ്കിലും മണ്ണിളകി കിടപ്പുണ്ടോ എന്ന് നോക്ക്, അതിനകത്ത് പതഞ്ഞു കിടപ്പുണ്ടാവും. ചിലപ്പോ ഇതിനകത്ത് പോലും ഉണ്ടാവും. രാമച്ചോ സുഗന്ധങ്ങളുവാ, ദുർഗന്ധം പുറത്തേക്ക് വരില്ല. കുറച്ച് കൂട്ടിയിട്ട് വെക്കോലെ. ആ അങ്ങനെ. ഇതിനകത്ത് തന്നെ അവളുണ്ടോന്ന് ആർക്കറിയാം. തിരുമേനി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒടിയനെ ദേഷ്യം പിടിപ്പിക്കാതെ. ചിലപ്പോ അവൻ വന്നത് മാതി നോക്കും. അതിനിവന് രാവ് പുലരുവോളമല്ലേ ആയുസുള്ളൂ. പുലർന്നാൽ നമ്മൾ ഇവന്റെ അച്ഛനെ കൊല്ലിച്ച പോലെ നാട്ടുകാരിവനെ കൈകാര്യം ചെയ്തോളും. അതുവരെ ഇവൻ ഇവിടെ തന്നെ കിടക്കട്ടെ, പുലർവട്ടം വീഴും വരെ. രാവണ്യാര്, എന്നാ ചെല്ല്. രാവിലെ നാട്ടുകാരെ എല്ലാം വിളിച്ചോ, എല്ലാവരും കാണട്ടെ ഒടിയനെ. ഓ, മായ, ഹ്ഹ്
എന്താ തിരുമേനി? നീ ഇപ്പൊ എണീറ്റതേ ഉള്ളോ? അതെ. അപ്പൊ ഇതെന്താ? അയ്യോ ദൈവമേ, ഇതാരാ അരച്ചേ? തനിക്കെന്താ ഇവിടെ പണി? ഇങ്ങോട്ട് വരിക. അനുസരണ ഇല്ലല്ലേ ചുംഭൻ? മോഷ്ടിക്കാൻ വന്നിരിക്കുക. നമ്മുടെ ശുദ്ധം പോയല്ലോ വിഷ്ണു. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ അശ്രീകരമായി മുമ്പിൽ നിൽക്കാതെ അങ്ങോട്ട് മാറിപ്പോയിക്കൊള്ളുക.
പോയിക്കോളൂ അങ്ങോട്ട്. ശിവശിവ, നാം എന്തായി കാണണേ? കലികാലം കലികാലം. നടക്ക അങ്ങോട്ട്. കാണിച്ചുതരാ വാ. എന്താടോ തിരുമേനി, ഇത് കണ്ടില്ലേ? ഇതെന്താ തിരുമേനി? രാവുണ്ണി, തിരുമേനി അവരോടെല്ലാം പോവാം. പ്ര എല്ലാരും പോയാട്ടെ. ഓടിയൻ മായാജാലക്കാരനവൻ, അവനെ വില കുറച്ച് കണ്ടത് നമ്മുടെ തെറ്റ്. എന്റെ തറവാട്ടിൽ വന്ന് എന്നെ നാണം കെടുത്തിയവനെ വെറുതെ വിടാൻ പാടില്ല. ഈ നാട്ടുകാരവനെ തല്ലിക്കൊല്ലുന്നത് എനിക്ക് കാണണം. നീ എന്താ ഈ പറയുന്നേ ചിന്നു? അയാള് എനിക്കറിയണം അവൾക്ക് എന്താ സംഭവിച്ചതെന്ന്. അതിന് നീ എവിടക്കാ? ആ വൈക്കോൽ കൂന അതിന്റെ അകത്തുനിന്ന് എന്റെ ചിന്നു എന്നെ വിളിച്ചു. അതൊക്കെ നിനക്ക് തോന്നിയതാവും. എന്താ ഏട്ടാ ഇവിടെ ഭയങ്കര നാറ്റം? അത് വൈക്കോക്കോനയില് പശുക്കിടാവ് ചത്തുകിടക്കായിരുന്നു. ഇന്ന് രാവിലെ കണ്ടത്. കുഴിയെടുത്ത് മൂടാൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. എങ്ങോട്ടാ കൊണ്ടുപോയത്? വടക്ക് കാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ചത്തിട്ടൊരു 10-15 ദിവസമെങ്കിലും ആയിട്ടുണ്ടാകും. അതാ എത്ര നാറ്റം. ശങ്കര, എന്റെ ചിന്നു. ഒന്നുമില്ല, അത് ചിന്നാവില്ല. എനിക്കറിയണം ചിന്നുന് എന്താ സംഭവിച്ചതെന്ന്. ശങ്കര, അവിടെ ഇത് Huh?
അത് വല്ല കള്ളമാരെ കുഴിച്ചിട്ടതാവും. നീ വാ. എന്റെ ചിന്നു അവള് പോയി. നമുക്ക് പോലീസ് അധികാരികളോട് പോയി പറയാം. എന്റെ ചിന്നു പോയി, അവളെ കൊന്ന് കത്തിച്ചില്ലേടാ. അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാം നമുക്ക്. അവൾക്ക് നീതി കിട്ടോടാ. നമ്മള് കീഴ്ജാതി അല്ലേടാ. കേസും കോടതി നിയമമൊക്കെ അവർക്ക് അനുകൂലായിരിക്കും. അവന്റെ കയ്യിൽ പൈസയുണ്ട്, എന്റെ കയ്യിൽ ഒന്നുമില്ല, ഒന്നുമില്ല. എന്റെ ചിന്നോ നിന്റെ കയ്യില് ഒരു കത്തിയില്ലേ? നീ സാധാരണ കൊണ്ടു നടക്കാറുള്ള അതെനിക്ക് വേണം, 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 അതെനിക്ക് വേണം. ശങ്കര താടാ, ശങ്കര എനിക്ക് കത്തി വേഗം താടാ. തിരുമേനി പുറത്തേക്ക് പോയല്ലോ. ശങ്കര, നീ ഇവിടെ നിൽക്കുകയാണോ? നിന്റെ ചങ്ങായില്ലേ മായൻ മരുളയ്ക്ക് വേണ്ടി ഒരു പെണ്ണിനെ കൊന്നിട്ടിരിക്കണു പാടത്ത്. നീ വരണ്ട. ഇല്ല. ആ
എന്തോ ചതിയുണ്ട് മായ. വാ പോയി നോക്കാം, എനിക്ക് കാണണം. വേണ്ട, നീ അങ്ങോട്ട് പോകണ്ട. അധികാരികളെത്തുന്നതിന് മുമ്പ് അവനെ പിടിക്കുന്നത് നമ്മളായിരിക്കണം. ഇത്രയൊക്കെ ചെയ്ത് ഇതെല്ലാം നടപ്പിലാക്കിയിട്ട് അങ്ങനെ അധികാരികൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല അവന്. എനിക്ക് വേണം അവനെ. ചെല്ല്. പേരെ കണ്ടാ ശരിയാവില്ല, ഞാൻ പേരെ പോയി സാധനങ്ങൾ എടുത്തിട്ട് വരാം. എന്താ മായ? ഞാൻ ഇവിടുന്ന് മാറി നിൽക്കാമേ. ചിലപ്പോ എന്നെ തേടി ഏമാമാര് വരും. അവരോട് ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാ മതി. എന്റെ കുട്ടിക്ക് പറ്റിയേ ഒന്നും പറയാൻ നേരമില്ല. ഞാൻ ഇത് മാത്രം എടുക്കുന്നുള്ളൂ. അവനെ അവനെ കൊല്ലാതിന് വഴിയില്ലമ്മേ. എങ്ങനെയെങ്കിലും രുദ്രനെ തീർത്ത് ഓടിമറിഞ്ഞ് ഈ മായൻ അമ്മയുടെ അടുത്തേക്ക് വരും. അന്നമ്മ കാടി വെള്ളവുമായിട്ട് ഇവിടെ കാത്തിരിപ്പുണ്ടോ? Ah!
അവൻ ഇവിടെ ഇല്ല, വാ നോക്കാം. ഇടിഞ്ഞ കുടിയിലുണ്ടാവും നിന്നോട് പറഞ്ഞിരുന്നു. കൂട്ടുകാരനെ ചതിക്കാ ഈ ശങ്കരൻ ചെയ്യണത്. ഇനി എനിക്കും കുടുംബത്തിനും ഒരു ഉപദ്രവം ഉണ്ടാക്കരുത്. അവിടുന്ന് സഹായിക്കുന്നവരെ ഉപദ്രവിക്കുന്ന ശീലം ഈ രുദ്രനില്ല. വളരെ നന്നായി. അങ്ങനെ അവന്റെ സ്വത്ത് അത് എന്റെ കയ്യിലായി. മരുള ഉപയോഗിച്ച് അച്ഛനുണ്ടാക്കിയ പിള്ളതൈലവുമായി ഒടികെട്ടാൻ ഇറങ്ങിയവൻ അവനിനി വെറും വട്ടപൂജ്യം. അവന്റെ ജീവിതം ഈ രുദ്രനു നേരെ ഓടി പ്രയോഗിച്ചപ്പോ തീർന്നതാ. മരുളയെടുത്തൊരു പെണ്ണിനെ കൊന്ന് ആ കുറ്റം അവന്റെ നേരെ തിരിച്ചപ്പോ ചെറുതായിട്ടൊന്ന് പിഴച്ചു. ഇല്ലേല് നാട്ടുകാര് തല്ലിക്കൊന്നേനെ. കുറച്ചുകൂടി ആയുസ് വിധിച്ചിട്ടുണ്ടവന്. അല്പമുള്ള ആയുസില് അവൻ ഉരുളണം കൈകാലിട്ടടിക്കുന്ന കൊച്ചു കുഞ്ഞിനെ പോലെ, പകതീർക്കാൻ പറ്റാതെ ഒരു ഭ്രാന്തനെ പോലെ. രാവണി, നമുക്കിന്നൊന്ന് ആഘോഷിക്കണം. നീ പോയി വടക്കേലെ ചായപ്പിലെ മേശയിൽ നിന്ന് ഒരു കുപ്പി എടുത്തോണ്ട് വാ. നാടൻ മതി. ഓ ആ
മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞില്ല. എങ്ങനെയാ നീ തുടലടിച്ചത്? ആരാ നിന്നെ അഴിച്ചു വിട്ടെന്ന്? ജാനു, ജാനു, ജാനു. എന്താ തിരുമേനി? അവളാ ആ ചിന്നു. എന്തായി പറയുന്നത്? ചിന്നു അവളുടെ ആത്മാവ് ഇവിടെ എല്ലാം ഗതികെട്ടാൻ അറിയുന്നുണ്ട്. അവളെ തളയ്ക്കണം. രാവണ്ണി, ആ വാഹനത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊള്ളു. ഓ തിരുമേനി. രാത്രി ഞാൻ വിളക്കൊണ്ടുവരാലോ, നീ എന്തിനാ ഈ പന്തം ഉണ്ടാക്കുന്നത്? കത്തിക്കാൻ. പുതുശ്ശേരി മന ഇന്ന് രാത്രി കത്തും. അതിൽ കിടന്ന് രുദ്രൻ ചാമ്പലാണ്. നീ എന്തൊക്കെ ഈ പറയുന്നത്? അതിനകത്ത് ഭ്രാന്താണെന്നും പറഞ്ഞ് കൂട്ടിയിട്ടൊരു പെണ്ണുണ്ട്, പിന്നെ ഒരു ബാല്യക്കാരി. അവരെല്ലാം നീ കത്തിക്കാൻ പോവാണോ? നാടിനീളെ നിന്നെ തേടി നടക്കുക തിരുമേനിയുടെ ആൾക്കാർ. എപ്പോഴും എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ എന്തൊക്കെ ചെയ്തു പോവുക? അവനെ ഇല്ലാണ്ടാക്കണം എങ്ങനെ? എനിക്ക് പോറപ്പായി. എന്റെ ഒടിമരുന്ന് എടുത്തുകൊണ്ടുപോയി നശിപ്പിച്ചത് അവനാണ്. അവനറിയാം ഇനി ഒരു മറുള്ള മോഷ്ടിച്ച് മരുന്നുണ്ടാക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലെന്ന്. പക തീർക്കാനുള്ളതാണ്. കൊല്ലാനായി തുനിഞ്ഞിറങ്ങിയവനാ ഞാൻ. അവന്റെ ദിനം എണ്ണപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് രാത്രി രുദ്രന്റെ കഥ ഞാൻ തീർത്തിരിക്കും. മായ, നീ എന്നോട് ക്ഷമിക്ക്. എനിക്ക് വേറെ വഴിയില്ല. അങ്ങനെ അവളെ ആവാഹിച്ചെടുത്ത് മരത്തിൽ ബന്ധിച്ചു. ഇനി അവളുടെ ശല്യം ഉണ്ടാവില്ല. അവനെ തീർക്കണം തിരുമേനി. ആ മായനെ ഇല്ലതായാലും നമ്മൾ നശിപ്പിച്ചെങ്കിലും അവൻ ഇനി അത് ഉണ്ടാക്കിക്കൂടുന്നില്ല. ഇല്ല, അവനത് ചെയ്യില്ല. ഇതുവരെ നാടിന്റെ കണ്ണിലുണ്ണിയായി വളർന്നവനല്ലേ. അവനെ ഒടിയനാക്കിയത് ഞാനാ. ഒടിയനാക്കിയ ഞാൻ തന്നെ
അവന്റെ സംഹാരവും നടത്തും. അതിനുള്ള സമയമായി വരുന്നു. നിയമങ്ങളെ വളച്ച് നമ്മുടെ വരുതിയിലാക്കുന്നതിനൊരു പരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ അത് തിരിച്ചുകൊട്ടും. അതിനു മുമ്പ് അവനെ തീർക്കണം. ഒടിവിദ്യയുടെ മറ്റൊരു തലം. വേഷം കെട്ടി ഇരകളെ പേടിപ്പിക്കുക. മൂലമന്ത്രം ചൊല്ലി നോമ്പും ശുദ്ധവും തെറ്റാതെ പിള്ളതൈലം പൂശാതെ ഇരയെ ഭയപ്പെടുത്തി കൊല്ലുക. അതും ആഭിചാര കർമ്മങ്ങളിൽ പേരുകേട്ടൊരു നമ്പൂരി. പക്ഷേ ഇപ്പൊ അതെനിക്ക് ആവശ്യം. എങ്ങനെയും അവനെ വകവരുത്തണം. ഇന്ന് വെള്ളിയാഴ്ച. രാവിലെ പൂജയ്ക്ക് എല്ലാ വെള്ളിയാഴ്ചയും പോകാറുണ്ട് രുദ്രൻ. അവിടെ ഒരു കഴുകൻ കണ്ണുമായി ഞാനുണ്ടാവും. ശത്രുമുട്ടങ്ങട് ശരിയായില്ലോ തിരുമേനി. കണ്ടകശനിയുടെ മൂർധന്യാവസ്ഥയാണ്. അതുകൊണ്ട് ശത്രുബാധ ദുരിതം നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. ഈ മുഖത്ത് കാണുന്നുണ്ട് ആ ബാധയുടെ ദുരിത ലക്ഷണം. എന്തു പറ്റി മുഖത്ത് ഇങ്ങനൊന്നും കാണാത്താണല്ലോ തിരുമേനി. ഓടിയമ്മായും കയ്യിന്ന് വഴുതിപ്പോയല്ലേ. കണ്ടകശനിയല്ലേ, അനുഭവസ്ഥനായല്ലേ തരുള്ളൂ.
തിരുമേനി ഒന്ന് സൂക്ഷിക്കണം. ഒടിമാൻ്റെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട്. പിള്ളതേലും നമ്മൾ നശിപ്പിച്ചു എന്നുള്ള നേര. പക്ഷേ ഇത് അതുകൊണ്ടൊന്നും തീരും തോന്നുന്നില്ല. അവനെ ഒന്ന് കരുതിയിരിക്കണം. പെണ്ണിനെ കൊന്ന ശത്രുവിനോട് വകമൂത്ത് നടക്കുകയാണ്. ഈ രുദ്രനെ അവൻ അറിയില്ല. ആ പെണ്ണിൻ്റെ കൈ കിടന്ന് പിടിച്ചപ്പോൾ എനിക്കുണ്ടായൊരു ആവേശമുണ്ട്. അത് ഈ മുഖത്തു നിന്ന് മാഞ്ഞു പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ അവളെ കൊന്നത് എങ്ങനെയാണെന്ന് അറിയിക്കണം അവനെ. ആ ഞെട്ടലിൽ പിന്നൊന്നും നിവരാൻ അവന് പറ്റരുത്. എന്റെ ചിന്നുവിനെ നീ കത്തിച്ചത് പോലെ. ഒരുപാട് സ്വപ്നം കണ്ടാ ഞങ്ങൾ ജീവിച്ചത്, അതെല്ലാം നീ തകർത്തു. മരണത്തിൽ കുറഞ്ഞൊരു ശിക്ഷ നിനക്ക് വേണ്ട. ഈ രുദ്രനെ വെറുമൊരു തിരുവേദിയായി കണ്ടതാ നിന്റെ തെറ്റ്. ശത്രുവിനെ ജയിക്കാനുള്ള ബലം ഈ രുദ്രനുണ്ടെന്ന് നിനക്കറിയില്ല. എന്റെ മരണത്തോടെ നിനക്ക് ഈ മാന്ത്രിക വളയത്തിൽ നിന്ന് മോചനമുള്ളുമായ. നീ ഇന്ന് നേരം വെളുപ്പിക്കില്ല. ഉരുകി 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 നീ ചാവും. Oh!
Oh, my God.